നമസ്കാരം. ഈ ബഡ്ജറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ രസകരമായ ഫോൺ കോൾ സംഭാഷണങ്ങൾ, നേതാക്കന്മാരെ വിളിച്ച, ആരാധകർ വിളിച്ച വളരെ രസകരമായ ഫോൺ കോൾ സംഭാഷണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തതാണ് സുരേഷ് ഗോപി സാറിനെ വിളിച്ച്, ആരാധകർ വിളിച്ച ഫോൺ കോൾ സംഭാഷണം. പിന്നെ നമ്മുടെ വിവാദ MLA ആയ മുകേഷ് സാറിനെ വിളിച്ച ഫോൺ കോൾ. പിന്നെ ജനകീയനും മുൻ MLAയുമായ PC ജോർജിനെ വിളിച്ച ഫോൺ കോൾ. ഇവ മൂന്നുമാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. എന്തിനാണ് ഈ മൂന്ന് കോളുകൾ നമ്മൾ പരിശോധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ മൂന്ന് കോൾ അറ്റൻഡ് ചെയ്തവർ, അതായത് സുരേഷ് ഗോപി, BJP നേതാവും രാജ്യസഭാ MPയുമായ സുരേഷ് ഗോപി, ഈ ബഡ്ജറ്റിന്റെ ആരാധകൻ സുരേഷ് ഗോപിനെ സഹായത്തിന് വിളിച്ചപ്പോൾ സുരേഷ് ഗോപി കൊടുത്ത മറുപടിയാണ് നമ്മൾ ആദ്യമായി ഇവിടെ കേൾക്കാൻ പോകുന്നത്. അതൊന്ന് കേൾക്കാം. ഈ ബഡ്ജറ്റിന്റെ ആരാധകനെ ഞെട്ടിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ കിടിലൻ മറുപടി. ഈ ബഡ്ജറ്റ് ആരാധകൻ പ്രതീക്ഷിച്ച പോലെ അത്ര തൃപ്തികരമായ മറുപടിയല്ല ആരാധന കിട്ടിയത്. സുരേഷ് ഗോപി ആയിട്ട് ഈ വിഷയത്തിൽ കറക്റ്റായിട്ടുള്ള നിലപാട്, അതായത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. കാരണം അദ്ദേഹം പറയുകയുണ്ട്, ഞാൻ ഇവിടുത്തെ ഈ സംഭവം നടന്ന കേരളത്തിലാണ്, ഞാൻ പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് കേൾക്കുകയില്ല, ഞാൻ ചാണകമാണ്, ഞാൻ സംഖ്യയാണ്, ഇതെല്ലാമാണ് ഇവിടുത്തെ ഗവൺമെൻറ് ആളുകൾ പറഞ്ഞു നടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇടപെട്ടാൽ ഗവൺമെൻറ് എൻ്റെ വാക്കുകൾ കേൾക്കുകയില്ല എന്ന് പരോക്ഷമായി തന്നെ ആ ആരാധകനെ അറിയിച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നതാണ്. രണ്ടാമതായി ഫോൺ കോൾ ചെന്നത് വിവാദ MLA ആയ കൊച്ചുകുട്ടി ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ പറ്റിയ നമ്മുടെ നടനും കൊല്ലത്തെ MLAയുമായ മുകേഷാണ്. ശ്രീ മുകേഷ് ഈ കാര്യത്തിൽ മുകേഷിന് വന്ന ഫോൺ കോൾ, ആരാധകന്റെ ഫോൺ കോൾ നമുക്കൊന്ന് കേൾക്കാം. ഞാനൊരു പരാതി പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. ഞാൻ ഇവിടെ ഈ ബഡ്ജറ്റില് യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന, യൂട്യൂബില് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഈ ബഡ്ജറ്റില്ലേ, അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതുമായി ഒരു പരാതി പറയാൻ വേണ്ടി. എനിക്ക് മനസ്സിലായില്ല, എന്ത് മുകേഷിനെ വിളിച്ച ആളുടെ ലക്ഷ്യം മുകേഷിനെ കൊടുക്കുക എന്നതാണ്. എങ്കിലും
മുകേഷ് ഇതിൽ നിന്നും തന്ത്രപൂർവം പാഠം നേരത്തെ ഒരു കൊച്ചുകുട്ടി വിളിച്ച് ഫോൺ ചെയ്തപ്പോൾ പറ്റിയ അബദ്ധമൊന്നും കാണിക്കാതെ ഇതിൽ നിന്നും നല്ല രീതിയിൽ ഊരിപ്പോകുന്ന ഒരു സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് ഈ ബുൾജറ്റിനെ പറ്റി തനിക്ക് അറിയില്ല, താൻ ഇത് കേട്ടിട്ടില്ല, താൻ ഇതിനെപ്പറ്റി തൻ്റെ ഓഫീസാണെന്ന് പറഞ്ഞ് ഫോൺ എടുത്തത് മുകേഷ് തന്നെയാണ്. പക്ഷേ തൻ ഓഫീസാണെന്ന് പറയുകയും എന്നാൽ കറക്റ്റായി മറുപടി കൊടുക്കുകയും തനിക്ക് തൻ്റെ ഓഫീസിലുള്ളവർക്ക് പോലും ഈ ഇതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുകയും തന്ത്രപൂർവം വളരെ തന്ത്രപൂർവം ഈ വിഷയത്തിൽ നിന്നും മുകേഷ് ഊരിപ്പോകുന്ന കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി നമ്മുടെ ജനകീയ മുൻ MLA PC ജോർജിന് വന്ന ഒരു ഫോൺ സംഭാഷണമാണ്. ഈ PC ജോർജിനെ വിളിച്ചത് ഒരു കുട്ടിയോ ഒരു സ്ത്രീയോ ആണോ എന്ന് പോലും ഇപ്പോൾ സംശയമുണ്ട്, അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് ആ കോളിലേക്ക് ഒന്ന് പോവാം. എന്നാൽ PC ജോർജിനെ വിളിച്ചത് ഒരു ആരാധകൻ തന്നെയാണ്. എന്നാൽ PC ജോർജിൻ്റെ ആരാധകനും കൂടിയാണ്. അതുകൊണ്ട് PC ജോർജ് ഈ പ്രശ്നത്തിൽ കാര്യമായി രീതിയിൽ ഇടപെടാമെന്ന വാഗ്ദാനവും അവർക്ക് നൽകിയിട്ടുണ്ട്. ഇതേ രീതിയിലാണ് ഓരോ ജനനേതാക്കളും ഓരോ വിഷയത്തിൽ ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ 3 ഫോൺ സംഭാഷണം ഞാൻ നിങ്ങൾക്കായി കേൾപ്പിച്ചത്.